ഷാർജ രാജ്യാന്തര പുസ്തകമേള അഞ്ചാം ദിനത്തിൽ അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 22 പുസ്തക പ്രകാശനങ്ങളാണ് റൈഡേഴ്സ് ഫോറത്തിൽ നടക്കുന്നത്. വാരാന്ത്യമായതുകൊണ്ട് തന്നെ വലിയ തിരക്കും മേളയിൽ അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഷിജോ വെട്ടിക്കുഴ ചേരുകയാണ്. ഷിജോ, ഈ അവസാന മണിക്കൂറിലും വലിയ തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? അഞ്ചു ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ അഞ്ചാം ദിനം അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി മുതലാണ് പുസ്തകോത്സവ നഗരിയിലേക്ക് സന്ദർശകർക്ക് വായനക്കാർക്ക് പ്രവേശനം അനുവദിച്ച് തുടങ്ങിയത്. ഏതാണ്ട് ആ സമയം മുതൽ തന്നെ സാംസ്കാരിക പരിപാടികളും പുസ്തക പ്രകാശന ചടങ്ങുകളും പുസ്തകോത്സവ നഗരിയിൽ തുടങ്ങിയിരുന്നു. പ്രധാനമായും മലയാളത്തിൽ നിന്നുള്ള പ്രസാധകർ കേന്ദ്രീകരിക്കുന്ന 7-ാം നമ്പർ ഹാളിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ രാവിലെ 10 മുതൽ പുസ്തക പ്രകാശന ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് രാത്രി 11 മണിക്ക് പുസ്തകോത്സവ നഗരിയിലെ പരിപാടികൾ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പുസ്തകോത്സവ ദിനം അവസാനിക്കുന്ന സമയം വരെയും ഈ പ്രകാശന ചടങ്ങുകൾ റൈറ്റേഴ്സ് ഫോറത്തിൽ തുടരും. ഇന്ന് 22 പുസ്തക പ്രകാശന ചടങ്ങുകളാണ്, പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകളാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇതിൽ 15-ലധികം പുസ്തക പ്രകാശന ചടങ്ങുകൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. മാധ്യമ പ്രവർത്തക വനിതാ വിനോദ് അടക്കമുള്ള UAE-യിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രമുഖരുടെ പുസ്തക പ്രകാശന ചടങ്ങുകൾ നടന്നിരുന്നു. ടി എൻ പ്രതാപൻ പങ്കെടുത്ത ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ നടക്കുകയുണ്ടായി. UDF കൺവീനർ MM ഹസൻ അടക്കമുള്ള പ്രമുഖർ പുസ്തക പ്രകാശന വേദിയിൽ ഇന്ന് വന്നുപോയിരുന്നു. IM വിജയനെ പോലെയുള്ള ആളുകളെ ഇന്നിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പുസ്തകമേളയിൽ വന്ന് വിവിധ സ്റ്റാളുകൾ സന്ദർശിച്ച് മടങ്ങിയ ഒരു ദിനം എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വലിയ ഒരു റെക്കോർഡ് തന്നെ ഓരോ ദിനവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും റൈറ്റേഴ്സ് ഫോറത്തിൽ മലയാളത്തിൽ നിന്നും കേരളവുമായി ബന്ധപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഇന്നലെ 20-ലധികം പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ നടന്നുവെങ്കിൽ ഇന്ന് 11 മണിക്ക് പുസ്തകമേള അവസാനിക്കുമ്പോൾ അത് ഇന്നത്തെ ദിവസം 22 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൾ നടക്കും. ഇന്നത്തെ ദിവസത്തെയും കൂടി കണക്ക് കൂട്ടിയാൽ 110-ലധികം പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൾ റൈറ്റേഴ്സ് ഫോറത്തിൽ മാത്രം മലയാളവുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശന ചടങ്ങുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇത്തരത്തിൽ 300-ലധികം പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ വരും ദിവസങ്ങളിലായി പുസ്തകമേളയിൽ നടക്കും എന്നാണ് നമുക്ക് ഇവിടെ ഉള്ള പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരക്കിൻ്റെ കാര്യത്തിൽ പകൽ സമയത്ത് സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരത്തോടുകൂടി വായനക്കാരുടെ സന്ദർശകരുടെ തിരക്ക് വലിയ രൂപത്തിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ പലർക്കും കുടുംബമായും കുട്ടികളും ഒക്കെയായി പുസ്തകമേളയിൽ വന്ന് മടങ്ങുന്നതിനുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് മടങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പുസ്തക പ്രസാധകരുടെ ഒരു അനുഭവ സാക്ഷ്യം കൂടി കേൾക്കുമ്പോൾ പുസ്തകം വിറ്റഴിക്കപ്പെടുന്ന കാര്യത്തിലും സാമാന്യം ഭേദപ്പെട്ട വർധന സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഇന്നലെയും ഇന്നും ഒക്കെയുള്ള തിരക്കും ആളുകൾ പുസ്തകം വന്ന് കണ്ട് വാങ്ങിച്ച് പരിചയപ്പെട്ട് പോകുന്ന രീതിയിലേക്ക് കൂടുതൽ സജീവതയിലേക്ക് കൂടുതൽ സക്രിയമായ പുസ്തകമേള ഈ ദിവസങ്ങളിൽ മാറുന്നു എന്നുള്ളതാണ് പുസ്തകമേളയിലെ പുസ്തകമേള നടക്കുന്ന എക്സ്പോ സെൻറ്ററിൽ ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പുസ്തകമേള വീണ്ടും കൂടുതൽ സജീവതയിലേക്ക് നീങ്ങും. കൂടുതൽ കലാ സാംസ്കാരിക സാഹിത്യ പരിപാടികളും സംവാദങ്ങളും ഒക്കെയും ഇനിയുള്ള ദിവസങ്ങളിൽ പുസ്തകമേള വായനക്കാർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അഞ്ചു ശരി, ഷിജോ വെട്ടിക്കുട്ടിയാണ് പുസ്തകോത്സവ നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.